കട്ടും അത് മൊതല ഉരുളി എടുത്തോണ്ട് പോയി എന്ന് പറഞ്ഞു അങ്ങനെ വത്തിക്കാൻ പോയി വത്തിക്കാൻ പോയപ്പം സുൽത്താൻ ഈ ശിവന്റെ ലിംഗ ഇതിന്റെ ചൂലും മറ്റു മുറച്ചെല്ലാം എടുത്ത് കുളത്തിൽ ചാടി അങ്ങനെയാണ് ഈ ശിവന്റെ അമ്പലാട് വരുന്നത് ഇത് കോട്ട ഇപ്പോ നിലവിലുണ്ടോ അത് ആ സൈഡിലല്ലേ അവിടെ കോളേജ് കോട്ട ഞാനവരായിട്ട് തെറ്റാ മഹാരാജാവിന്റെ കർമ്മത്തിൽ നിന്ന് തെറ്റാണറിയോ തെറ്റാന്ന് പറഞ്ഞാൽ മഹാരാജാവിലെ പെണ്ണുങ്ങളെ വിശ്വസിക്കട്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ തൃശ്ശൂർ പോയിനായിരുന്നു കുറേ പ്രാവശ്യം മരുന്ന് സസ്യങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ കർക്കിടക്കഞ്ഞി ഉദ്ഘാടനം ചെയ്യാൻ അപ്പോൾ ഞാനവിടെ ഒരു മുസ്ലിമിൻ്റെ പീടിയിൽ പോയി പോയി ഇരുന്ന് ഇത് ചോദിക്കാൻ വേണ്ടി ഇരുന്നതാണ് ഞാൻ അയാളോട് ചോദിച്ചു അല്ല ഇപ്പം നിങ്ങൾ ഇത്ര ഇത്ര പൈസ കത്തിച്ചു കളയുന്നതിനാ അന്നേരം അയാൾ പറയും നിങ്ങളുടെ ഒരൊറ്റ പീഡിയ മാത്രമേ ഉണ്ടായിരുന്നു കുറച്ച് കയ്യും ഇവിടെ ബാറ്റ് വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനെ കാത്ത് പഴയങ്ങാടി അടുത്തന്നെ പഴയങ്ങാടി നിന്ന് ഒരു കിലോമീറ്റർ ഈ പുഴത്തേലേക്ക് അല്ലടാ നമ്മള് തളിപ്പുറമെന്ന് പഴയങ്ങാടിക്ക് ബസ് ഉണ്ടല്ലോ അതിനുശേഷം ഞങ്ങൾ ഇങ്ങനെ വളഞ്ഞ് പീടിയാക്കി കച്ചവടാക്കി അമ്പലത്തിലേക്കുള്ള എല്ലാ സൗകര്യങ്ങളും ജാതി മത വ്യത്യാസമില്ലാതെ മരുന്ന് കത്തിക്കേ പിന്നെ നമുക്ക് ആ സൈഡിൽ പറ്റുമോ ഇല്ലല്ലോ അല്ലേ സ്വകാര്യ വ്യക്തിയുള്ളത് അതെ അതെ അടുങ്ങി വെച്ചുകൂടെ ഇവിടെ തന്നെ വെക്കാം നമുക്ക് ഇതല്ലേ അത് കണ്ടിട്ട് കാണുന്നതാണ് അത് പിന്നെ ഇറങ്ങ വെള്ളത്തിലിറങ്ങണം ഇറങ്ങി വെള്ളം കുറേ ഇറങ്ങി ഇറങ്ങാൻ അങ്ങനെ അമർന്നു പോകുന്നില്ല കാണുമോ ഇല്ലില്ല ഒരാൾ ഇറങ്ങിക്കൊണ്ട് ഇറങ്ങി അപ്പൊ മാളിക്കാവിന് 600 ഏക്കർ ഉണ്ട് അവിടെ അമ്പലത്തിന്റെ അമ്പലത്തിന്റെ മാളിക്കാവിൽ അമ്മ എന്ന് പറയുന്ന പെണ്ണുങ്ങള് ഈ നാട്ടുകാർക്കല്ല എന്തോ ആയിക്കോട്ടെ അത് നല്ലതന്നെ നിങ്ങൾ ഒരു 3 സെന്റ് 3 സെന്റ് ഒരാൾ കൊടുത്തു അവരമ്പലത്തിന് ചിലവെല്ലാം ചെയ്തോളൂ 300 ഏക്കറ 300 ഏക്കറ സാധാരണക്കാരന് മത്സ്യത്തൊഴിലാളിക്കും അല്ലെങ്കിൽ മറ്റുള്ളവർക്കും കൊടുത്താൽ അവരമ്പലത്തിൻ്റെ ഉത്സവം കഴിച്ചോളൂ നിങ്ങൾ വേണ്ട 300 ഏക്കറ അമ്പലത്തിനും ശിവന്റെ അമ്പലത്തിനും കൊടുത്തു അത് കുറേ 10 ഏക്കറ മാപ്പിള്ളേരെ ശ്രമിച്ചാനും 10 കൊല്ലം കൂടി കഴിഞ്ഞാൽ മാളിക്കാവിലെ അമ്പലം വരെ അല്ലേ ആ ഉണ്ടാവൂലേ ഒരു കായ് വെള്ളരി കാസറേരിയയിലൊന്നും കിട്ടണ്ടോ അത് പറഞ്ഞുകൊണ്ട് ഒരു ചന്ദ്രാതൻ എന്നെല്ലാം പറഞ്ഞിട്ട് ഒരാളുണ്ട് ഇഷ്ടമല്ല കൃഷിക്കാരെ വേറാണ് പറമ്പില്ല ഒരു 3 സെന്റ് സ്ഥലം കിട്ടിയെങ്കിലും 3 ലക്ഷം രൂപ ഗവൺമെന്റ് കൊടുക്കുന്നു കിട്ടാനില്ല അത് സാധാരണക്കാരനെ വീണ്ടെടുക്കാൻ വേണ്ടി നമ്മൾ വിശ്വസിക്കുന്ന ദൈവം അല്ലെ പ്രകൃതി ഭക്ഷിച്ചത് എവിടെന്നോ വന്ന് വലിഞ്ഞു കയറി വന്ന് അമ്മരുതല്ലാതെ അമ്മരെ ഉത്സവവും നാട്ടുകാർ കഴിച്ചു അത് പറഞ്ഞത് അത് ചന്ദ്രനെ നല്ല കണ്ടു കൂടി ഇറങ്ങി നോക്കിയ അവരെ വിളിയായിരുന്നു.